റാന്നി ബാലികാ സദനത്തിലെ പെൺകുട്ടിയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. പെൺകുട്ടി താമസിച്ചിരുന്ന കൃഷ്ണഗർഭ ബാലികാ സദനം അടച്ചുപൂട്ടി. സംഭവത്തെക്കുറിച്ച് ആദ്യം നടന്ന അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. 2015 ഫെബ്രുവരി 5 റാന്നി കൃഷ്ണകൃപ ബാലികാ സദനത്തിലെ അന്തേവാസിയായ അമ്പിളി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടിയുടെ ദേഹത്ത് 17 മുറിവുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ലൈംഗികപീഡനത്തിന് ഇരയായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ രാസപരിശോധനാ ഫലം ലഭ്യമായാൽ മാത്രമേ ഇതിന് വ്യക്തത വരികയുള്ളൂ. ഒരു DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ബാലികാ സദനത്തിന്റെ ചുമതലക്കാരന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചതായും പരാതിയുണ്ട്. കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ആ 2 ഉദ്യോഗസ്ഥരും നടപടിക്ക് അർഹരാണ്. ഇപ്പോൾ സമീപകാല സംഭവ വികാസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ വീഴ്ചകൾ അതുപോലെ തന്നെയുള്ള ഒരു വീഴ്ച തന്നെയാണ് ഇതും. ആ ഗൗരവത്തിൽ തന്നെ പോലീസും ഗവൺമെന്റും ഇതെടുക്കണമെന്ന് തന്നെയാണ് DYSP അഭിപ്രായം. സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതിയില്ലാതെ കഴിഞ്ഞ 1.5 വർഷമായി കൃഷ്ണകൃപ അനാഥാലയം പ്രവർത്തിച്ചു വന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 1 മാസം മുമ്പ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥാപനം അടച്ചുപൂട്ടുകയായിരുന്നു. അന്തേവാസികളെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു. മറ്റു ചിലരെ സർക്കാർ അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിൽ നിന്നും തെളിവുകൾ ശേഖരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.